ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. മവ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു സ്നാക്സ് അല്ല, ഞാനിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കിയിരിക്കുന്നത്. ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നോക്കാം. കുബൂസ് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പോയി ആ ലിങ്ക് ഞാൻ താഴെടാം, അതിൽ നോക്കി മനസ്സിലാക്കിക്കോളാം. അതുപോലെ ഞാൻ ഗോതമ്പേറ്റ ചെയ്ത് അത് നമുക്ക് മൈദയിലും ചെയ്യാം. പിന്നെ മയനേസും അതിലിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കേബേജ്. ഞാനിതാ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, വെള്ളരിക്ക, തക്കാളി, ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യാൻ പോകണേ ഉള്ളൂ. പിന്നെ ചിക്കൻ. ചിക്കൻ ഞാൻ മറ്റേ ചില്ലി ചിക്കൻ്റെ മസാല തന്നെ തേച്ചിരിക്കുന്നത്. അതിനെ ഞാൻ പൊരിച്ച് ചെറിയ ചെറിയ പീസാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ പൊരിച്ചെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ മല്ലിയില, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് എന്താ വെച്ചാൽ അങ്ങനെ ഇതായിട്ട് വേവിക്കാത്ത കുട്ടികൾ ചില കഴിക്കില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്നൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റും ഉള്ളിയും ക്യാരറ്റും ബാക്കിയൊക്കെ അങ്ങനെ ഇടുകയാണ്. എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. ഇതിൽ തന്നെ ലേശം ഉപ്പ്, എന്നു വെച്ചാൽ നമ്മൾ ചില്ലിയിൽ ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. അവരാണ് ടേസ്റ്റിന് ലേശം ആ ഒരു പച്ചക്കറിക്കുള്ള ഉപ്പ്. ഇത് ചെയ്യേണ്ടത് ഓപ്ഷനാണ്, സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. ഞാൻ കുട്ടികളും കൂടിയും ഇതായിക്കോട്ടെ, കഴിച്ചോട്ടെ, മൊയ്തുവിന് കുറച്ച് വേവ് കുറവുണ്ടെങ്കിൽ കഴിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യണത് വെറുതെ ഒരു വാട്, എന്താ പറയുക, ലേശം ഒന്ന് ചൂടാക്കണേ ഉള്ളൂ. ഞാനിതാ ലേശം ചൂടാക്കിയ സാധനം. ബാക്കി എല്ലാ സാധനം, ചിക്കൻ, മല്ലിയില, നമ്മുടെ വെള്ളരിക്ക, അങ്ങനെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇട്ടു. തക്കാളി, ഞാൻ എരിവിന് കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഓപ്ഷനാണ്. നല്ല ലൈറ്റ് ഇത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അര പീസ് ചെറുനാരങ്ങൻ്റെ പാതി എടുത്തിട്ട് ഞാൻ പിഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുബൂസ് ഉണ്ടാക്കട്ടെ. ഞാൻ കുബൂസൊക്കെ പരത്തി ചുട്ട് കഴിഞ്ഞു. ഇനി ഇത് ഫില്ല് ചെയ്യണത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മയണീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്ങും ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ ഇത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യാം, തേച്ച് വിടുക. പിന്നെ സോസ് ഒന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ലേ ഫില്ലിങ്, അതൊന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെക്കറേഷനൊന്നും ഉണ്ടാവില്ല. ഇത് സാധാ നോർമലില് വീട്ടിലുണ്ടാക്കണ മാതിരി. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റൈലിനൊക്കെ ചെയ്യുക, പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ വീട്ടിൽ കഴിക്കണം അതേ ലെവലിലാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. ഇങ്ങനെ റോൾ ചെയ്തിട്ട് വയ്ക്കാം.
അതിൽ ഫസ്റ്റ് തേൽ ഞാൻ കുറച്ച് കൂടുതലിട്ടു, അത് നമുക്ക് വീഡിയോയിന് വേണ്ടിയിട്ടിട്ടതാണ്. ഞാനിത് അത്ര ആക്കണുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും അങ്ങനെ ആക്കണില്ല. ജസ്റ്റ് തന്നെ മൊത്തം എല്ലാവിടേക്കും ഒന്ന് എത്ര മരി. ഇത് കുറച്ച് വലിയ കുബൂസ് കേട്ടോ, സാധാരണ നമ്മൾ വാങ്ങണതിനെക്കാട്ടി കുറച്ച് വലുതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ ഞാനിത് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സോസൊക്കെ ഇടാം കേട്ടോ, ഞാൻ കുറച്ച് പിഷ്കത്തരൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇതന്നെ ഇങ്ങനെ തന്നെ ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആമിയും അവിരാനും ഷെരീഫിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു, അവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ സെൻറ്ററിലിട്ടിട്ട് റോൾ ചെയ്യുക. അതിന് നമുക്ക് അങ്ങനെ റോൾ ചെയ്തു പറഞ്ഞാൽ നമ്മുടെ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഒക്കെ എടുക്കുമ്പോൾ പോവും. ഇതാകുമ്പോൾ ഇങ്ങനെ പിടിച്ച് തിന്നാം, ഇപ്പോഴേ കണ്ടില്ലേ. ഇനി അടുത്ത ഒന്ന് നമുക്ക് ഈ ലെയറില്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടും വെക്കാം കേട്ടോ. അതൊക്കെ ഒയ്യാരപ്പണിയാണ്. നമ്മുടെ ഈ ലെയറിന് എന്ന് വെച്ചാൽ ഒക്കെ പൊള്ളച്ചിട്ടുള്ള കുബൂസാണല്ലോ, അപ്പം അതിനൊരു ലെയർ കിട്ടും. വേണമെങ്കിൽ നമുക്ക് കണ്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ഇതാക്കി വെച്ചിട്ട് അതേമാതിരി തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത ശേഷം സോസ് അപ്ലൈ ചെയ്യുക. ഫില്ലിങ് ഞാനിതിൽ സെൻറ്ററിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഞാൻ കവർ ചെയ്യണമുണ്ട്, ഇതിൻ്റെ ഫില്ലിങ് സെൻറ്ററിലാണ് ഇടുന്നത്. എന്നു വെച്ചാൽ ഇത് വീഴാണ്ടിരിക്കാനുള്ള സംഭവം മാതിരി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്നിട്ട് ഇതിനെടുത്തിട്ട് ഇങ്ങനെ മൂടാം. അപ്പോൾ സംഭവം റെഡിയായില്ല. എന്നിട്ട് ഇതിനെങ്ങനെ വയ്ക്കാം, ഇതിനെങ്ങനെ വയ്ക്കാം. അപ്പം ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നോക്കുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര രൂപ കൊടുക്കണം. ഇതാകുമ്പോൾ ഇഷ്ടമൊക്കെ മാതിരി കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടത്തിന് തിന്നാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി പറഞ്ഞാൽ കുറച്ച് കറുമുറുവെന്ന് കടിക്കണ ഇതില്ലാന്നാവുന്നേ ഉള്ളൂ. അല്ല അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതും വേണ്ട, അങ്ങനെ കട്ട് ചെയ്തിട്ടിടാം. പച്ചക്കറിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. കാപ്സിക്കം ഇടാം, അതൊന്നും ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം കൂടി ഒന്ന് റോൾ ചെയ്ത് വെക്കട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളി ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേമാതിരി കുറേ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.